ബർത്ത്ഡേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. ബെത്ലഹേമിലെ ആ മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി ഈശോയുടെ മുഖം, ഓരോ ക്രിസ്മസിനും നാം നിർമ്മിക്കുന്ന പുൽക്കൂടുകൾ സന്തോഷത്തിൻ്റെയും രക്ഷകന്റെ തിരുപ്പിറവിയുടെയും പ്രതീകമാണ്. ഈ പുൽക്കൂടിന് ഒരു ചരിത്രമുണ്ട്. ലൈഫ് ഡേയുടെ ഇന്നത്തെ എപ്പിസോഡ് ആ ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ക്രിസ്മസ് കാലത്ത് ഈശോയുടെ ജനനത്തിന്റെയും ലാളിത്യത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പുൽക്കൂടുകൾ. ഒരു പക്ഷേ ക്രിസ്മസ് പകരുന്ന ആത്മീയ ലാളിത്യത്തിന്റെയും ഉദാഹരണവും മാതൃകയുമാണ് ഓരോ പുൽക്കൂടുകളും. അതിനാൽ തന്നെ പുൽക്കൂടുകൾ നിർമ്മിക്കാതെയുള്ള ഒരു ക്രിസ്മസ് കടന്നു പോകുന്നു എന്നത് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഈ വർഷവും പുൽക്കൂടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരുക്കത്തിലും പ്ലാനിങ്ങിലുമാവും പലരും. എന്നാൽ ആദ്യമായി ഉണ്ടാക്കിയ പുൽക്കൂട് എങ്ങനെയായിരിക്കും, ആരായിരിക്കും ഉണ്ടാക്കിയത്, അതിന് പിന്നിലെ ആത്മീയ പ്രചോദനം എന്താവും, ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ആദ്യത്തെ പുൽക്കൂടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 1221 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് പുൽക്കൂടെന്ന ആശയത്തിന് പിന്നിൽ. ക്രിസ്തുവിന്റെ ജനനം ഒരു പുതിയ രീതിയിൽ ആവിഷ്കരിക്കുക, ഒപ്പം ഈശോയുടെ ജനനത്തിന്റെ തനിമയിലേക്ക് ഒന്ന് തിരിച്ചു നടക്കുക, ഇതായിരുന്നു വിശുദ്ധന്റെ മനസ്സിൽ. വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥാടനം നടത്തിയ വിശുദ്ധൻ ഈശോയുടെ ജന്മസ്ഥലം കണ്ടതിന് ശേഷമാണ് ഇപ്രകാരം ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപം കൊണ്ടത്. ക്രിസ്തുവിന്റെ ചൈതന്യം വെളിപ്പെടുത്തുന്ന പുൽക്കൂട് നിർമ്മിക്കുന്നതിനായി അദ്ദേഹം കണ്ടെത്തിയത് ദേവാലയമോ മറ്റു സ്ഥാപനങ്ങളോ ഒന്നുമല്ല, മലമുകളിലെ ചെറിയ ഒരു കാലിത്തൊഴുത്താണ്. കാരണം അദ്ദേഹത്തെ സ്വാധീനിച്ചത് പുൽക്കൂടിന്റെ ദാരിദ്ര്യമായിരുന്നു. അങ്ങനെ മനുഷ്യരും മൃഗങ്ങളും ഫ്രാൻസിസിനൊപ്പം അണിചേർന്നപ്പോൾ ആദ്യത്തെ പുൽക്കൂട് ഉണ്ടായി. അന്നേ ദിവസം രാത്രിയിൽ വിശുദ്ധ ഫ്രാൻസിസ് കരങ്ങളിൽ ഉണ്ണീശു ഇരിക്കുന്നത് കണ്ടതായി പലരും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. വൈകാതെ തന്നെ ഫ്രാൻസിസിന്റെ പുൽക്കൂടിന്റെ വാർത്ത നാടെങ്ങും പരന്നു. അതിനുശേഷം 1291 മാർപ്പാപ്പയായ നിക്കോളോസ് 4 റോമിലെ പരിശുദ്ധ മാതാവിന്റെ ബെസിലിക്കയിൽ ക്രിസ്തുവിന്റെ ജനനം സ്ഥിരമായി ഒരുക്കുവാൻ ആവശ്യപ്പെട്ടു. അതേ തുടർന്നാണ് പുൽക്കൂടും പുൽക്കൂട്ടിൽ ഉണ്ണീശോയും ക്രിസ്തുമസിന്റെ ഭാഗമായി മാറിയത്. ഫ്രാൻസിസ് അസീസിയെ സ്വാധീനിച്ചത് പുൽക്കൂടിന്റെ ദാരിദ്ര്യമായിരുന്നു. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനോഹരമായ പുൽക്കൂടുകൾ ഒരുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ലൈഫ് ഡേയുടെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.